അമ്മ അപ്പന് വേണ്ടി, അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി. അപ്പോൾ അതോടൊപ്പം മക്കൾ നമ്മളെല്ലാവരും മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, കർത്താവിനെ പ്രതി ലോകത്തിന് വേണ്ടി, മറ്റുള്ള രോഗികൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി. ഇപ്പോൾ ഈ ഇവിടെയുള്ള അമ്മമാർ എത്ര വർഷമായി ഈ ആശുപത്രി നടന്നു. ഈ അടുത്തൊരു സിസ്റ്റർ മരിച്ചു. അതായത് അവരുടെ ജീവിതം മുഴുവനും അവർ ഉരുകി ഉരുകി തീരും, ഒരു മെഴുകുതിരി പോലെയാണ്. സമ്മതിച്ചോ? ഉരുകാമോ? ഉരുകാമോ? ഉരുകണ്ട. ഉരുകണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, മെഴുകുതിരി പ്രകാശിക്കില്ല. അപ്പോൾ കാണുമ്പോൾ അതെന്താ കുട്ടി നിൻ്റെ മുഖത്തൊരു പ്രകാശമൊന്നുമില്ലാത്തത്? എന്താ പ്രകാശിക്കാത്തത്? ഉരുകാത്തത് കൊണ്ട്. നിങ്ങളിപ്പോൾ കൊച്ചു കുട്ടികളാണ്, ഇനിയും നിങ്ങൾ വിവാഹം കഴിക്കും, മാതാപിതാക്കളാകും, ഭാര്യയാകും, അമ്മയാകും. എന്താ അതിൻ്റെ അർത്ഥം? ഉരുകണം. ഭർത്താവിന് വേണ്ടി ഉരുകണം, മക്കൾക്ക് വേണ്ടി ഉരുകണം, ലോകത്തിന് വേണ്ടി ഉരുകണം. ഞാനൊരു ധ്യാനം, 5 ദിവസത്തെ ഒരു ധ്യാനം നടത്തി കഴിഞ്ഞിട്ട് ഞാൻ അവസാനം അവരോട് പറഞ്ഞു, ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ടേക്കിംഗ് ഓഫ്, വാട്ട് ആർ യു ടേക്കിംഗ് ഓഫ്, നിങ്ങൾ എന്താണ് ഈ ധ്യാനത്തിൽ ഏറ്റവും സ്പർശിച്ചത്. അപ്പോൾ കുറേ പേര് അതിനകത്ത് കിട്ടിയ ബോധ്യങ്ങൾ, പഠനങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അതിനകത്ത് ഏറ്റവും ആകർഷിച്ച ഒരു സാക്ഷ്യം ഇതായിരുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഈ 5 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചത് വാസ്തവത്തിൽ എൻ്റെ ജീവൻ ഒരു മെഴുകുതിരി പോലെ ഉരുകിയാൽ മാത്രമേ ഞാൻ പ്രകാശിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഉരുകണം. I have decided to follow Jesus. I have decided to follow Jesus. No turning back. ഈ പാട്ട് അറിയാമോ? അറിഞ്ഞുടങ്ങി അറിയണം, പഠിക്കണം, അങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഏറ്റെടുത്ത് ഉരുകണം. അങ്ങനെ ഉരുകുമ്പോൾ ഇതാ നമ്മൾ ആരാണ്? ഇപ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ്. നമ്മൾ മറ്റൊരു ക്രിസ്തു ആകുമെന്നല്ല, നമ്മൾ മറ്റൊരു ക്രിസ്തു ആകുന്നു ഇപ്പോൾ തന്നെ. അത് നിങ്ങൾ കണ്ടെത്തുന്നതിനെയാണ് ഈശോ എപ്പോഴും പറയുന്നത്, അന്വേഷിക്കും, കണ്ടെത്തും. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു പ്രബോധനമുണ്ട്, എ ക്രിസ്ത്യൻ ബിക്കം വാട്ട് ഹീ ഈറ്റ്സ്. ഒരു ക്രിസ്ത്യാനി അവൻ എന്ത് ഭക്ഷിക്കുന്നോ അതുപോലെ ആയിത്തീരുന്നു. എളുപ്പം കണക്കല്ലേ? അവൻ എന്ത് ഭക്ഷിക്കുന്നു, അവൻ ആരെ ഭക്ഷിക്കുന്നു? അവൻ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നു. അപ്പം അവൻ ആരാവും? അവൻ മറ്റൊരു ക്രിസ്തുവാകും. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പ്രതി അഭിമാനിക്കുന്നു. എൻ്റെ എല്ലാം ഈ പ്രായത്തിൽ ഇങ്ങനെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായോ? ഈ പ്രായത്തിൽ നിങ്ങളിത് കേട്ടു. ഇന്ന് നിങ്ങൾ റൂമിൽ ചെന്നിട്ട് ഇന്ന് കേട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചിടണം. എന്നിട്ട് അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നാളെ മുതലുള്ള ഈ കുർബാനയിലും പ്രാർത്ഥനകളിലും വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിനൊരു റെസ്പോൺസിബിലിറ്റിയുണ്ട്. ദൈവം നമ്മളെ ദൈവത്തെപ്പോലെ ആക്കിയിരിക്കുന്നതും ദൈവം തന്നെ തൻ്റെ എല്ലാ ദാനങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നതും ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളിലൂടെ ചെയ്യാനാണ്. നമ്മൾക്ക് ദൈവം ദാനങ്ങൾ നൽകിയിരിക്കുന്നു, ദൈവത്തെ തന്നെ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ദൈവത്തെ സ്നേഹിക്കുക, ആ ദൈവത്തെ അനുഭവിക്കുക,
ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പകരുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഡിവൈൻ മിനിസ്ട്രിയാണ് ചെയ്യണത്. ഞാൻ നമ്മളുടെ ശുശ്രൂഷ, നേഴ്സിംഗ് ശുശ്രൂഷ എന്ന് പറയുന്നത്, എന്തായി ദൈവമേ, കഴിഞ്ഞു നമ്മുടെ സമയം? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മുടെ ശുശ്രൂഷ ഒരു ദൈവീക ശുശ്രൂഷയാണ്. നമ്മളെല്ലാവരും ഈശോയുടെ ശാഖകളാണ്. ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ എൻ്റെ ശാഖകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുന്തിരിച്ചെടി? കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി. മുന്തിരിച്ചെടിയുടെ പ്രത്യേകത, അതിൻ്റെ തായ്തണ്ടിൽ മുന്തിരി ഉണ്ടാകില്ല, ശാഖകളിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. എന്നാൽ ഈ ശാഖകൾ തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ മുന്തിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ ജീവശക്തി, ആ പരിശുദ്ധാത്മാവ്, ആ ജ്ഞാനം, ആ വെളിവ് ഓരോ ദിവസവും പുതിയതായി നമ്മളിൽ പ്രവഹിക്കണം. അതിനാണ് ഈ ദിവ്യ കൂദാശയും കൂദാശകളും പ്രാർത്ഥനകളും എല്ലാം. അങ്ങനെ അത് നമ്മൾ പ്രസരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ വിജയകരമായൊരു ജീവിതമായിരിക്കും. ഇപ്പം നമ്മളൊരുപാട് പദ്ധതികൾ ഉണ്ടാകുന്നു. വലിയ വിശുദ്ധനായ ജോൺ ഓഫ് ദ ക്രോസ് എന്ന് പറയും, വലിയ വിശുദ്ധനാണ്. പ്രാർത്ഥനയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വലിയ ദൈവശാസ്ത്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മല മലകയറ്റം എന്ന പുസ്തകത്തിൽ ഒരു വളരെ ലളിതമായ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഒരു കുട്ടി, ഒരമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, വൈകുന്നേരം അത്താഴം ഒരുക്കി. പക്ഷേ കുഞ്ഞ് കൊച്ചിനെ, കൊച്ചൊരു പക്ഷേ ഒരു 6 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സായ കൊച്ചായിരിക്കാം, അതിന് ഇത്രയും എരിവും പുളിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി വേറൊരു ഐറ്റം അമ്മ വേഗമുണ്ടാക്കി, ഓൺലി ഫോർ ഹർ. പക്ഷേ ഭക്ഷണമേശയിൽ വന്നപ്പോൾ ഈ കൊച്ച് കരച്ചിൽ തുടങ്ങി, എനിക്കത് വേണ്ട, എനിക്ക് മമ്മിയും പപ്പയും കഴിക്കണത് തന്നെ മതി. ഒരു മോളി, ഇത് കഴിച്ചാൽ നിൻ്റെ വയറ്, നിനക്ക് വയറിന് അസുഖമാവും, നിൻ്റെ തൊണ്ടരിയും, നിനക്കിത് കഴിക്കാൻ പാടില്ല, ഇത് ഭയങ്കര എരിവുള്ളത്, എനിക്കത് മതി. കരച്ചിലോട് കരച്ചിൽ, ഇതിന് മറ്റൊരു വാക്കാണ്, ഒരു കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കുന്നു. ചിലർ 1000 തവണ ഇന്ന പ്രാർത്ഥന ചെല്ലണം, ചിലർ 9 നൊവേന ചെല്ലണം. അത് കിട്ടണം, അങ്ങനെ കിട്ടണം. നമ്മൾ ഉദ്ദിഷ്ട കാര്യം കിട്ടിയെന്ന് പറഞ്ഞ് വലിയ സാക്ഷ്യമൊക്കെ പറയണം. ഈ കുട്ടിക്ക് വേണ്ടി അമ്മ പ്രത്യേകമുണ്ടാക്കിയത് അതിന് വേണ്ട, അത് കിടന്ന് കരയാണ്. ഈ എരിവുള്ള ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടും അത് കരയാണ്. അവസാനം അപ്പ പപ്പ പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, അതിനത് കൊടുക്ക്, അത് കൊടുക്ക്, അല്ലെങ്കിൽ പിന്നെ അതൊന്നും കഴിച്ചില്ല, ശല്യം അവസാനിക്കട്ടെ. അങ്ങനെ കൊടുക്കണം. എങ്ങനെ വേണം നിങ്ങളുടെ ജീവിതം? പറയും, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ജീവിതം? ഈ കുട്ടിയെപ്പോലെ വേണോ? അതോ ദൈവം നിങ്ങളെക്കുറിച്ച് പദ്ധതി ചെയ്തു വച്ചിരിക്കുന്നത് കണ്ടെത്താനും അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിലോ വളരെ വലിയ വിജയമായിരിക്കും. ഞാൻ ഒരു എഞ്ചിനീയറായിരുന്ന എന്നെ കർത്താവ് അതെല്ലാം ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതാണ് ദൈവഹിതമെങ്കിൽ ഇറങ്ങാം. 33 വർഷമായിട്ട് യാതൊരു ശമ്പളവും ഇല്ലാതെ, ഒരു റെമ്യൂണറേഷൻ ഇല്ലാതെ ഞാൻ ജോലി ചെയ്യണം. ലോകം മുഴുവനും ചുറ്റി നടന്ന് ജോലി ചെയ്യണം. എന്തോ ഒരു ആത്മസന്തോഷവും
എന്തോരം ലോകത്തിലുള്ള ആൾക്കാരെ സഹായിക്കാനും എനിക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ഹിതമല്ല ഞാൻ ചെയ്യണത്? ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അങ്ങ് ചെയ്യാൻ തുടങ്ങിയ വഴി ദൈവം എന്നെ അങ്ങ് നയിക്കുകയാണ്. ഇങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതം. ഇപ്പം നമ്മൾ പലരും പല പദ്ധതികളും വിഭാവനം ചെയ്യുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കണ, ഇവങ്ങനെ കുറേ പേരെ സൃഷ്ടിക്കാം, നമുക്ക് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാം, അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. ഇപ്പം നമ്മളൊരു വീടുണ്ടാക്കുകയാണ്. വീടുണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതിനൊരു ആർക്കിടെക്ചറൽ പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ നമ്മൾ പറയും, എനിക്ക് ഇന്ന ഇന്ന മുറികൾ വേണം, ഇത്ര മുറി വേണം, ഇത്ര ഉയരം വേണം, അത് വെച്ചൊരു ആർക്കിടെക്ചർ ഉണ്ടാക്കും. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. എന്നപോലെ ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ അനുസരിച്ച് ഈ പ്ലാനിനെ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് ബൈബിളിൽ പറയുന്നത്, നിന്നെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ വരച്ചു വച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രാർത്ഥനകളിലൂടെ ഈ ഒറ്റ പ്രാർത്ഥന മതി. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ, എനിക്ക് വെളിവ് തരണേ, എന്താണ് നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് എനിക്ക് വെളിവ് തരണേ. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പടപടേന്ന് വേഗം നടക്കും. അതല്ല, ഇല്ലില്ല എനിക്കതൊന്നും പറ്റുമെന്നല്ല, എനിക്കിത് വേണം, ഞാൻ നിശ്ചയിച്ചത് എൻ്റെ പ്ലാൻ, എൻ്റെ ഐഡിയ ഇതാണ്, എനിക്കിതാണ് ഇഷ്ടം. അങ്ങനെ വരുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് വരച്ചു വെച്ച പ്ലാൻ അവിടെ ഇരിക്കും. നമ്മൾ വേറൊരു പ്ലാൻ ഉണ്ടാക്കി കർത്താവിൻ്റെ പുറകെ അത് അപ്രൂവ് ആക്കാൻ വേണ്ടി നടക്കണം. കുറേ കരഞ്ഞ് കഴിയുമ്പോൾ എന്നാൽ ശരി എന്തെങ്കിലും ആവട്ടെ പോ, അത് പാസ്സാക്കും. പക്ഷെ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആ മീൻകറി അവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഈ എരിവുള്ള മീൻകറിയും കരിച്ചുകൊണ്ട് വയറിൻ്റെ അസുഖമായിട്ട് ഇങ്ങനെ നടക്കും. മനസ്സിലായോ? അപ്പം ഈ പ്രായത്തിൽ എന്തായിരിക്കണം നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥന, ദൈവമേ ഇപ്പോൾ ഓൾറെഡി നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളൊരു ഒരു ദൈവഹിതമനുസരിച്ചുള്ള ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഇത് തന്നെ ദൈവഹിതപ്രകാരം ദൈവത്താൽ നയിക്കപ്പെടുന്നതായിട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് വേണ്ടത് ദൈവത്തിൻ്റെ എന്താണത്? കൃപ. എന്താണ് കൃപ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, എന്താണ് കൃപ? കാണിച്ചൊന്ന് കാണിച്ച്. ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിച്ച് മാനുഷികതയെ ദൈവീകരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മേൽക്കൃപയുണ്ടായിരിക്കണേ എന്ന് പറഞ്ഞാൽ ദൈവീക രഹസ്യങ്ങൾ, ദൈവീക ജ്ഞാനം നമ്മളിൽ ഒഴുകണം. അപ്പം അതിന് വേണ്ടത് എന്നും വ്യക്തിപരമായി കുറച്ച് സമയം പ്രാർത്ഥിക്കണം. അതോടൊപ്പം വിശുദ്ധ കുർബാനയും ഇനിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഒരു വലിയ സംഭവം. ഈശോ രാവും പകലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിത്യ പുരോഹിതരാണ്. ആരാണ് ഈശോ? നിത്യ പുരോഹിതരാണ്. പുരോഹിതൻ്റെ ജോലി എന്താ? പ്രാർത്ഥിക്കുക. ഈശോ നമുക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്നു. ഇവിടെ മതബോധന ഗ്രന്ഥത്തിൽ 2616 അതിൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു പ്രബോധനമുണ്ട്. 2616 അതിൽ പറയുന്നത്, വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2616 നോട്ട് ചെയ്യണ ഒരു നമ്പർ നോട്ട് ചെയ്തോളൂ.
നമ്മുടെ പുരോഹിതനായി അവിടെ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ശിരസായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ശബ്ദവും നമ്മിൽ അവിടുത്തെ ശബ്ദവും നമുക്ക് ഏറ്റുപറയാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ചിന്തിക്കാറുള്ളത്. അത് വേണം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ സക്രാരിയിൽ അല്ലെങ്കിൽ അരളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. അപ്പോൾ നമ്മൾ അവിടെ ഇടയ്ക്ക് ഈ ചാപ്പലിൽ പോകുമ്പോൾ പോകണം, ഈശോയെ കാണണം. ഈശോ നമ്മളെ കാത്തിരിക്കുകയാണ്. അവിടെ മറ്റൊരു വചനം ഇങ്ങനെയാണ്, വർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14:32 വചനമാണ്, ഗെത്സെമനി എന്ന് പറയുന്ന സ്ഥലത്ത് അവനെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും ഒന്ന് ഏറ്റു പറയാം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പ്രാർത്ഥിക്കാൻ പറയണില്ല. ആരാ പ്രാർത്ഥിക്കണേ? ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ഇവിടെ ഇരിക്കി. മനസ്സിലായ? ഇപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ മഹാരാഷ്ട്രയിൽ പൂരി വെയിലത്ത് ശുശ്രൂഷിച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറയും, എപ്പോഴാ വരണേ, എപ്പോഴാ വരണേ. എന്തിനാ? ഒന്ന് എൻ്റെ കൂടെ ഇരിക്കി, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെക്കേഷൻ സമയത്ത് വീട്ടിൽ പോകുമ്പോൾ പപ്പയും മമ്മിയും നോക്കിയിരിക്കുകയാണ്, നീ ഒന്ന് ഇവിടെ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ പപ്പ ആശുപത്രിയിലാണ് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഓടിച്ചെല്ലാം പോകുമ്പോൾ ആങ്ങളമാരും, അതിപ്പോൾ നീ ഇപ്പോൾ ഇത്രയും ദൂരത്ത് വന്നാലേ, അത് അവിടെ നേഴ്സുമാർ നോക്കിക്കോളും, നീ ഇവിടെ റെസ്റ്റ് എടുക്ക്. ഇല്ലില്ലില്ല, ഞാൻ വേഗം പോകണം പപ്പയുടെ അടുത്ത്. പോകോ? ഇല്ലയോ? ഇല്ലേ? എന്തിനാ? പപ്പേനെ കാണുമ്പോൾ, അവിടെ ഒന്ന് ഇരിക്കുമ്പോൾ, ഒന്ന് ആ കൈക്ക് പിടിക്കുമ്പോൾ, ഒന്ന് സ്നേഹിക്കുമ്പോൾ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ ഡോക്ടറും നേഴ്സുമാരൊക്കെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പപ്പയ്ക്ക് വലിയൊരു സന്തോഷമായി, നീ ഒന്ന് ഇവിടെ ഇരിക്ക്, കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്ക. മനസ്സിലായ ഫീലിംഗ്? മനസ്സിലായോ ഇല്ലയോ? ഏ, നമ്മൾ രോഗിയായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മമ്മി അടുത്ത് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്, മമ്മി ഒന്ന് ഇവിടെ ഇരിക്കെ. അപ്പം ഈശോ ഗെത്സെമനിയിൽ വേദന കൊണ്ട് പൊളയുന്നു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപം തൻ്റെ മേൽ ഒഴുക്കിയിട്ട് രക്തം വേർക്കുന്നു. ഈശോ പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളൊന്നിവിടെ ഇരിക്കി. ഇത് വളരെ വലിയ ഒരു ആത്മീയതയാണ്. നമ്മൾ അങ്ങോട്ട് കുറേ പ്രാർത്ഥിക്കുന്നതിലല്ല, പ്രാർത്ഥിക്കണം, പക്ഷെ അതിനേക്കാൾ വലുത് നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി രക്തം വിയർത്ത് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങളിവിടെ ഒന്ന് ഇരിക്കി. വേറൊരു മോഡൽ ഇതാണ്. ഒരു പാറക്കല്ല് വെയിലത്ത് കിടക്കുകയാണ്. ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ നല്ല വെയിലായിരുന്നല്ലോ. ഒന്ന് ചിന്തിച്ച്, ഒരു കരിങ്കല്ല് പാറ അവിടെ കിടക്കണം. ഒരു 15 മിനിറ്റ് വെയിൽ
കൊണ്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കല്ലിന് എന്ത് സംഭവിക്കും? കല്ല് ചൂടാവും. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാലോ ഈ കല്ലിൻ്റെ ചൂട് ഭൂമിയിലേക്ക് പ്രസരിക്കും. ഇതാണ് നിത്യാരാധന എന്ന് പറഞ്ഞാൽ. ഈ നീതി സൂര്യൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനുമായ ഈശോ തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് പ്രകാശിച്ചുകൊണ്ട് വെളിവു നിറഞ്ഞോരീശോ അവിടെ എഴുന്നള്ളിയിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിലൊരു കല്ല് പോലെയെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ ഈ കല്ല് ചൂടാവും, ചൂടാവും. അത് നമ്മളാണ് ആ കല്ല്. എന്നാൽ നമ്മൾ വെറും കല്ലല്ല, നമ്മൾ ആത്മാവും മനസ്സും ശരീരവുമുള്ള ദൈവമക്കളും ദൈവം തന്നെയാണ് നമ്മൾ. ആ നമ്മളെ ചൂട് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള എല്ലാ മലിനതകളെയും വിശുദ്ധീകരിച്ച് കൂടുതൽ ദൈവീകരിച്ച് നമ്മളെ ശക്തരാക്കുന്നു. അതിന് ആരംഭിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. ഞാനൊക്കെ ചില സമയത്ത് 3 മണിക്കൂറെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് ഈശോയേ ഈശോയേ, ചില സമയത്ത് ഈശോയേന്ന് മാത്രം ഞാൻ വിളിക്കണുള്ളൂ. ചില സമയത്ത് ഈശോയേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈശോ വളരെ സ്നേഹത്തിൽ എൻ്റെ അപ്പനും അമ്മ എന്നെ വിളിക്കാറുള്ള മാതിരി എന്നെ വിളിക്കും. ആൾക്കാരെന്നെ തോമസ് പോൾ ബ്രദർ എന്നൊക്കെ വിളിക്കും. അങ്ങനെയല്ലല്ലോ എൻ്റെ അപ്പനും അമ്മയും വിളിക്കണേ. എൻ്റെ അപ്പനും അമ്മയും വിളിക്കുന്നത് തോമാസേ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ തോമാസേ എന്ന് പറഞ്ഞേ, തോമാസേ. അങ്ങനെ വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്കങ്ങോട്ട് സ്നേഹം കൊണ്ടൊക്കെ അറിയും ഈശോയുടെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്, തോമാസേ. ചില നേരത്ത് പറയും, നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഈശോ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചില നേരത്ത് ചിലപ്പോൾ ഇച്ചിരി തമാശയ്ക്കാണ്, നീ ഒരു കല്ലാണ്, നീ ഒരു കല്ലാണ്. പെട്ടെന്നത് കേട്ടപ്പോൾ ഒരു മനപ്രയാസമായി. എന്നാലും ഈശോ അല്ലേ പറയണത്, അപ്പം അത് വലിയ എന്തോ കാര്യമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ച്, അതേ കർത്താവേ നീ പറയണത് സത്യമാണ്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ജ്ഞാനം ഒരെള്ളോളമേ ഉള്ളൂ, എനിക്കിനി അറിയാനുള്ളതൊരു കടലോളമാണ് ഈശോയെ എന്നെ പഠിപ്പിക്കണേ. ഞാനിപ്പോഴും അങ്ങയുടെ ഒരു വിദ്യാർത്ഥിയാണ്. എന്താണ് അങ്ങ് പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം? കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടല്ല, എന്നിട്ട് പിന്നെ പറയാണ്, നീ ദാവീദിൻ്റെ കയ്യിലെ കല്ലാണ്. ഭയങ്കര ശക്തി കൊള്ളാൻ തുടങ്ങി. ദാവീദിൻ്റെ കയ്യിലെ കല്ലാണ്, നീ കല്ലുപയോഗിച്ച് ഗോലിയാത്തിനെ തകർക്കും, നിന്നെ ഞാൻ അതുപോലെ ഉയർത്തും, നീ എൻ്റെ ശക്തി ദുർഗമാകും. കണ്ടോ എവിടെ ആരംഭിച്ചതാ? നീ ഒരു കല്ലാണ് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മളോട് നിങ്ങളോട് ഈശോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചു നേരം ഒന്നിരുന്ന് കേൾക്കണ്ടേ? നമ്മൾ പറഞ്ഞു, എനിക്ക് സമയമൊന്നുമില്ല കേട്ടോ, സമയം 5 മിനിറ്റ് വേണമെങ്കിൽ സംസാരിച്ചോ. അങ്ങനെയൊന്നും സംസാരിക്കൊന്നുമില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്ന് മസ്ക് അടിക്കണം, ഒന്ന് സ്നേഹിക്കണം, ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം. ഈശോയെ അങ്ങ് സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചിരിക്കുമ്പോൾ ഈശോ വളരെ സന്തോഷം, വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കും.
ഭയങ്കര എനിക്ക് എൻ്റെ ഡയറിയിൽ ഇതൊക്കെ ഞാൻ എഴുതി ഇങ്ങനെ വയ്ക്കും. അത് എഴുതുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആനന്ദമാണ്. ഈശോയുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാൻ പോകുമ്പോൾ ഒരു നോട്ട് പുസ്തകവും പേനയും കൊണ്ടുപോകണം. അവിടെ വെച്ച് ഈശോ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് തന്നെ എഴുതി വയ്ക്കണം. ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അത് എഴുതി കഴിയുമ്പോഴേ അടുത്തത് പറയുള്ളൂ. അങ്ങനെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് കുറേ കഴിയുമ്പോൾ തോന്നു ഇത്രയും മുഴുവൻ എഴുതിയിട്ടുണ്ട്. ആ നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 24 മണിക്കൂറും ഈശോ എഴുന്നള്ളി ഇരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കുറച്ച് സമയം എല്ലാ ദിവസവും ഈശോയുടെ അടുത്ത് വന്ന് ആദ്യം എങ്ങനെ വേണം, ഒരു കല്ല് പോലെ സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന കല്ല് പോലെ അവിടെ ഇരിക്കുക. ഈ വചനം ഓർക്കുക, എൻ്റെ അടുത്ത് ഇരിക്കുവിൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആവലാതിയും നമ്മുടെ പഠനത്തിനെക്കുറിച്ചോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അപ്പോൾ പറയണ്ട, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതും കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആദ്യ കാലങ്ങളിൽ നമ്മുടെ എല്ലാ പണ്ടപ്പരപ്പുകളും പ്രയാസങ്ങളും എല്ലാം പറഞ്ഞ് വിധാനപുത്രനും പരിശുദ്ധാത്മാവെന്നും പറഞ്ഞ് ഞാനങ്ങ് പോവുകയാണ്. അപ്പോൾ പറയുന്നൊരു വിളി, തോമാസേ, അപ്പോൾ എനിക്കറിയാം ഈശോ തന്നെയാണല്ലോ വിളിക്കണേ. പക്ഷെ അവിടെ ആരെയും കാണാനില്ല, ഈശോ ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറയാണ്, നീ 1 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നല്ലോ, ഞാൻ സർവജ്ഞാനിയല്ലേ. ആ ശരിയാണല്ലോ. അപ്പം ഞാൻ സമയം കളഞ്ഞോ? നിൻ്റെ സമയവും കളഞ്ഞ്, എൻ്റെ സമയവും കളഞ്ഞ്. മാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും എനിക്കറിയാം. എന്നാൽ പിന്നെ അത് വേഗം പറയി. ഇതായിരുന്നു നീ ആദ്യം പറയേണ്ടിയിരുന്നത്. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഈശോയ്ക്ക് അറിയോ ഇല്ലയോ? എനിക്കുണ്ടായ റിപ്പൻ്റൻസ്, എൻ്റെ കർത്താവേ എന്തോരു മണ്ടനാണ് ഞാൻ, ഈശോനെല്ലാം അറിയാമല്ലോ, ഈശോയെ നിനക്കെൻ്റെ കാര്യമെല്ലാം അറിയാമല്ലോ. ഇതൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ആ 1 മണിക്കൂർ സേവായനെ. എന്നിട്ടെന്ത് ചോദിക്കണം? ഈശോയെ ഇതിനൊക്കെ എന്താണ് പരിഹാരം, അതൊന്നെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്താ. അങ്ങനെ ഈശോ പെട്ടെന്ന് അതിന് സൊല്യൂഷൻ തന്നു. ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരുപാട് എണ്ണിപ്പിറക്കി പറയണ്ട, ഈശോയെ നിനക്കറിയാലോ എൻ്റെ കാര്യം, എൻ്റെ വീട്ടിലെ കാര്യം, എൻ്റെ അപ്പം ഒക്കെ നിനക്കറിയാലോ, എന്താണ് ഇതിനൊരു പോംവഴി. അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ബാക്കിയുള്ള ഒരു ചിന്തയും പാടില്ല. ഈശോയുമായിട്ടങ്ങ് സ്നേഹത്തിൽ വരുമ്പോൾ ഈശോ നമ്മളോട് ഇങ്ങോട്ട് പറയും, നീ ഇന്ന മാതിരി ചെയ്യണം, കൃത്യമായിട്ട് പറഞ്ഞുതരും. നമ്മുടെ ഭാരമെല്ലാം അങ്ങ് മാറും. ഇത് കണ്ടോ, ഇത് പ്രാവ് വന്നേക്കണം. ഹലോ, പരിശുദ്ധാത്മാവിൻ്റെ വരവാണത്. കണ്ടോ, ഈ രാത്രിയിൽ ഒരു പ്രാവ് നിങ്ങൾ അന്വേഷിച്ച് വന്നേക്കണം. കണ്ടോ, വെരി ഗുഡ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സമയമായി. ഇതേ കണ്ടോ പ്രാവ്. ഷോ, ഇത് വലിയൊരടയാളമായി. വായോ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ. എല്ലാവരും നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ,
ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ, ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. എല്ലാവരും ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, ഈ മക്കളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നൽകണമേ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ മക്കളിൽ നിറച്ച് ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവരിൽ പ്രാർത്ഥനാവരം തുറക്കണമേ, പ്രാർത്ഥനാവരം തുറക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീണടിയറക്കില താരമദ വെളിവും നീ കാന്ത്യാനങ്ങളെ നീ താതൻ കതിരേശോ ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലോ. ഹല്ലേലൂയാ, കുറച്ചുകൂടി ഉച്ചത്തിൽ ഹല്ലേലൂയാ. ഗോഡ് ബ്ലെസ് യു. ഇരിക്കാം, നിങ്ങൾക്ക് പോണമെന്നില്ലേ?